കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി എന്ത് നടക്കുമെന്നറിയാത്ത ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചിത്രം കാണുന്നത് നന്നായിരിക്കും. നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ കളറായിരിക്കും അല്ലേ? ഒരുപാട് ഫ്രണ്ട്സ്, അവരൊന്നിച്ചുള്ള നിമിഷങ്ങൾ, ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത്, ടീച്ചർ പിന്നീട് പൊക്കിയത്, അതുപോലെ ആദ്യത്തെ ലവ്, പേടിച്ച് പേടിച്ചാണെങ്കിലും അതൊരുവിധം ആ കുട്ടിയോട് പറഞ്ഞത്, അത് പിന്നീട് വീട്ടിലറിഞ്ഞ് ബഹളമായത്, ചിലത് ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുതന്നെയായാലും സ്കൂൾ ലൈഫ് എല്ലാവർക്കും വളരെ സംഭവബഹുലമായ ഒന്നായിരിക്കും അല്ലേ? നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നടന്ന രസകരമായ അനുഭവങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കാറുണ്ടോ? ഓർക്കുംതോറും ഈ പഴയ സ്കൂൾ ലൈഫ് ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയും അതുപോലെ ഒന്നാണ്. ക്രൈയിങ് ഔട്ട് ഇൻ ലവ്, ഹയർ സെക്കൻഡറി പഠനകാലത്തെ പ്രണയം ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയ കഥ, സൗഹൃദങ്ങൾക്കിടയിലെ ഇണക്കവും പിണക്കവും പറയുന്ന കഥ. വരൂ, നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് തന്നെ കടലിൽ നിന്നാണ്. ചുഴലിക്കാറ്റും പേമാരിയും കൊണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഹൊറർ നോവലുകൾ വായിക്കുന്നത് പോലെ തന്നെ സംഹാര താണ്ഡവമാടുകയാണ് കടൽ. ഇതിനുള്ളിൽ പെട്ടുപോയിരിക്കുകയാണ് ഒരു കപ്പലും അതിലെ കുറച്ചു പേരും. കപ്പലിൽ പക്ഷേ ഒരു വലിയ പ്രതിമ കാണിക്കുന്നുണ്ട്. ആടിയുലയുന്ന കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിക്കാൻ വെമ്പുന്നൊരു പ്രതിമ. പക്ഷേ പ്രതിമയെ കടലിൽ ഉപേക്ഷിക്കൂ, അല്ലാതെ വേറെ വഴിയില്ല എന്ന് കൂടെയുള്ള ആളുകൾ അയാളോട് അപേക്ഷിക്കുന്നു. ഒടുവിൽ എല്ലാവരുടെയും വാക്കുകൾ കേട്ട് അദ്ദേഹം പ്രതിമയെ കടലിലേക്ക് തള്ളിവിടുകയും കടലിന്റെ ആഴങ്ങളിലേക്ക് അത് കൂപ്പുകുത്തുകയും ചെയ്യുന്ന കാഴ്ചയോടുകൂടി ആ സീൻ കട്ടാവുന്നു. ഈ സിനിമയിൽ ഇടയ്ക്ക് ഫ്ലാഷ് ബാക്കും ഇടയ്ക്ക് പ്രസന്റ് സിറ്റുവേഷനും അങ്ങനെ മാറി മാറി കാണിക്കുന്നതുകൊണ്ട് ചെറിയ തോതിൽ കൺഫ്യൂഷൻസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം ഏതായാലും പ്രസന്റ് സിറ്റുവേഷനിലാണ് കഥ പോകുന്നത്. ബെയ്ജിംഗ് നഗരത്തിലെ തിരക്ക് പിടിച്ച ഒരു പ്രഭാതമാണ് പിന്നീട് കാണിക്കുന്നത്. ഒരു പെൺകുട്ടി ഡോർ തുറക്കുന്നു. അവളുടെ പേരാണ് ഷിയായെ. അവളെ നമുക്ക് ചുരുക്കി തൽക്കാലം ഷിയ എന്ന് വിളിക്കാം. ഇവൾക്ക് എന്തോ കൊറിയർ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഇതെവിടുന്നാണ് കൊറിയർ എന്ന മട്ടിൽ സന്ദേഹത്തോടുകൂടി അവളത് വാങ്ങിക്കുന്നു. എന്നാൽ കൊറിയർ തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ച് റെക്കോർഡ് ചെയ്ത കാസറ്റും ടേപ്പ് റെക്കോർഡറും മാത്രമേ കാണാനുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവളൊരു യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഷിയ ഇപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ടേപ്പ് റെക്കോർഡറിലുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് യാത്ര. ഈ സീൻ കട്ടായി അടുത്ത് കാണിക്കുന്നത് ഒരു യുവാവിനെയാണ്. ഇവനാണ് നമ്മുടെ കഥാനായകൻ. ദ എന്നാണ് അവൻ്റെ പേര്. എന്തു പേരാലേ! എന്തായാലും നമ്മുടെ കഥാനായകനും ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അതിലും ഷിയയ്ക്ക് വന്നതുപോലെ തന്നെ കുറച്ച് കാസറ്റുകളും ടേപ്പ് റെക്കോർഡറുമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേർക്കുമായി ഒരു വ്യക്തി അയച്ചതാണ് ഇതൊക്കെ. അതാരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് തിടുക്കമുണ്ടല്ലേ. ആ, അതെന്തായാലും ഇപ്പം പറയുന്നില്ല, നമുക്ക് നോക്കാം. ദായും അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിനിൽ കയറി എങ്ങോട്ടോ പോവുകയാണ്. അല്ലെങ്കിൽ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറില്ലേ? വെറും ദിവാസ്വപ്നങ്ങൾ. അല്ലെങ്കിൽ മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കാറില്ലേ? ഇവിടെ ദാ തൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും തോന്നുന്നു. കാരണം ഇപ്പോൾ അവൻ്റെ സ്കൂൾ ലൈഫാണ് കാണിക്കുന്നത്. ചിത്രം വീണ്ടും അങ്ങനെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയിരിക്കുന്നു. അവൻ തൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം. അപ്പോൾ കക്ഷിക്കൊരു പ്രണയമുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ മടിയാണ്. പിന്നെ ഇവനൊരു ഫ്രണ്ടുണ്ട്, അതിപ്പോൾ എല്ലാവർക്കും കാണില്ലേ, ഒരു ചങ്ക്. അങ്ങനെ എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന, തല്ല് വാങ്ങാനും കൊടുക്കാനും കൂടെ നിന്ന, ചങ്ക് പറിച്ചു തരുന്ന ഒരു ചങ്ക്, അതുപോലൊരു ചങ്ക് ഇവിടെ നമ്മുടെ താക്കിയുമുണ്ട്. പക്ഷെ ഇവന്മാർ തമ്മിൽ പലപ്പോഴും അന്യോന്യം വഴക്കിടും. എന്തിനും ഏതിനും എന്നൊന്നുമില്ല. ഇവൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഷൂ ലാങ്. നമുക്കവനെ ലാങ് എന്ന് വിളിക്കാം. ദാക്കി ഈ ലോകത്ത് ചെയ്യാനിഷ്ടമുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അച്ഛനില്ലാത്ത അവനെ നോക്കുന്ന അമ്മയെ സ്കൂൾ വിട്ട് ചെന്ന് സഹായിക്കുന്നത്. അവരൊരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ഹോട്ടൽ ജോലി ചെയ്യുന്ന അമ്മയെയും കുടുംബത്തെയും സഹായിക്കുന്ന പല മക്കളെയും നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും കാണാൻ കഴിയും. അതുപോലൊരു മോനാണ് ഈ ദായും. ഈ വിഷ്വൽസ് എല്ലാം തന്നെ 1997 നടന്ന കാര്യങ്ങളാണ് കേട്ടോ. കഥയിൽ സംശയം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞാണേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഒരു കൗമാരക്കാരന് സാധാരണയായിട്ട് തോന്നുന്ന കാര്യം തന്നെ പ്രണയം. എന്നാൽ അവൻ ഇതുവരെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. അതായത് ഇതൊരു വൺ വേ പ്രണയം മാത്രമാണ്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത, ദ്രോഹിക്കാത്ത പ്രണയം. ഇങ്ങനെ വേണം കുട്ടികൾ. അല്ലാതെ ഇഷ്ടമല്ലാന്ന് പറയുമ്പോഴേക്കും ആസിഡ് ഒഴിക്കാൻ പോകരുത്. ആ, ഇപ്പോൾ പറഞ്ഞു വന്നത് കക്ഷിക്കൊരു പ്രണയമുണ്ട്.
ആരാണെന്നല്ലേ. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഷൂ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. കാണാൻ നല്ല ഭംഗിയുള്ള നീളനും മുടിയുള്ള ഒരു പാവം കൊച്ച്. പ്രണയമുണ്ടെന്ന് കരുതി ഉഴപ്പി നടക്കാനൊന്നും ആള് തയ്യാറില്ല കേട്ടോ. ക്ലാസ്സിലെ പരീക്ഷകളിലൊക്കെ തന്നെ നല്ല മാർക്ക് നമ്മുടെ നായകന് കിട്ടാറുണ്ട്. പോരാത്തതിന് കഥ എഴുതുന്ന ചെറിയൊരു ഹോബിയും അവനുണ്ട്. ആ ഇനി ഷൂവിലേക്ക് വരാം. അവൾ കാണാൻ സുന്ദരിയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. സ്കൂളിൻ്റെ നീന്തൽ ക്ലാസ്സിലും അവൾ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ലൊരു സ്വിമ്മറാണ് ഷൂ. പോരാത്തതിന് സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് പല കോമ്പറ്റീഷൻസിലും അവൾ പങ്കെടുക്കാറുണ്ട്. അവൾക്കൊപ്പം ഒരു ടീം തന്നെ സ്വിമ്മിങ്ങിലുണ്ടെന്നും നമുക്ക് കാണാൻ പറ്റും. അവരെപ്പോഴും സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സ്കൂളിലവാണല്ലോ വിഷയം. അപ്പോൾ ക്ലാസ് മുറികളിലും ആ അവസ്ഥ ഉണ്ടാവുമല്ലോ. അതൊന്നും കാണിക്കാതെ എന്ത് ലവ്. ഇവിടെ ഇപ്പോൾ കാണുന്നതും അതുപോലൊരു സീനാണ്. ടീച്ചർമാർ ക്ലാസ്സിൽ കയറാത്ത പീരീഡിൽ നമ്മളെല്ലാവരും ഫുൾ കത്തിയായിരിക്കില്ലേ. സംസാരത്തിൻ്റെയും മറ്റും ബഹളം കാരണം അടുത്ത ക്ലാസ്സിലെ ടീച്ചർമാർക്ക് ശല്യമായി മാറിയവരായിരിക്കും നമ്മളിൽ പലരും. അതുതന്നെ ഇവിടെയും സംഭവിക്കുന്നു. ക്ലാസ്സിൽ ടീച്ചർ വരാതിരുന്ന ഒരു പീരീഡാണ്. ദായും അവൻ്റെ ചങ്കും കൂടി മുട്ടനടി നടക്കുകയാണ്. തല്ലിനുള്ള കാരണം എന്താണെന്നറിയില്ല. എന്തായാലും തല്ല് കനത്തു. കാര്യമായി ലാങ്ങിൻ്റെ മൂക്കിനിട്ട് ദാ ഒരു തകർപ്പൻ ഷോട്ട്. മൂക്ക് പൊട്ടി ചോര ഒലിപ്പിച്ച് നിൽക്കുന്നു ലാങ്. മൂക്കിന്ന് ചോര വന്നിട്ടും ലാങ് അടി നിർത്താനുള്ള തീരുമാനമില്ല. രണ്ടും കിടന്ന അടിയോടടി. പിള്ളേരെല്ലാം ഇവരെ മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ക്ലാസ്സിലെ അടിവിവരം പ്രിൻസിപ്പാൾ വരെ എത്തി. ആരോ ചോർത്തിക്കൊടുത്താവാനാണ് സാധ്യത. ദാ നമ്മുടെ പ്രിൻസിപ്പൽ അങ്ങോട്ട് വന്ന് രണ്ടിനെയും വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ചു. ക്ലാസ് ടീച്ചറൊന്നുമല്ല, പ്രിൻസിപ്പാളാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ പണി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലാങ് തന്നെ തല്ലി മൂക്കിൻ്റെ പാലം പൊട്ടിച്ചത് ദാ ആണെന്ന് പറയുന്നു. ഈ സമയം ലാങ് പറയും, ഇതിൽ കൂടുതൽ മുറിവ് പറ്റിയത് ആർക്കാണെന്ന് കണ്ടാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ദേ ഈ ദായാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ഇത് കേട്ടതും പ്രിൻസിപ്പാൾ അവനുള്ള പണിഷ്മെൻറ്റും കൊടുത്തു. നട്ടപ്പൊരി വെയിലത്ത് അരമണിക്കൂർ നേരം നിൽക്കുക. ഒന്നാമത് ചൂടുകാലമാണ്, കുറച്ച് നേരം പോലും ഗ്രൗണ്ടിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് അരമണിക്കൂർ. എന്തായാലും ഹീറോ ആ പണിഷ്മെൻ്റ് ഏറ്റെടുത്തു. വലിയ അഹങ്കാരമൊക്കെ കാണിച്ചെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സൂര്യൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അവൻ ഗ്രൗണ്ടിൽ തലകറങ്ങി വീഴുകയാണുണ്ടായത്. ഇത് കണ്ട് ക്ലാസ് റൂമിലിരുന്ന ഷൂ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട്. അവനെ തന്നെ വിചാരിച്ചിരുന്ന് ക്ലാസ്സിലാണെന്ന ബോധം പോലും അവൾക്കില്ലായിരുന്നു. അതാണ് അവൻ അവിടെ ഗ്രൗണ്ടിൽ വീണപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ പോലെ ഇവൾ ഇവിടെ കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റത്. ബോധം വീണ കഥാനായകൻ താനൊരു ക്ലിനിക്കിലാണെന്നും ഗ്രൗണ്ടിലല്ല എന്നും മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പുറത്തു കടന്ന ഹീറോ ഷൂവിനെ കാണുകയാണ്. നീ എന്താ ഇവിടെ, വീട്ടിൽ പോയില്ലേ? എടാ പൊട്ട, നീ വലിയ കാര്യത്തിൽ പണിഷ്മെൻ്റെല്ലാം ഏറ്റെടുത്തു. പക്ഷെ തീയിൽ കുരുത്തൊന്നും അല്ല നീ. വെയിലത്തങ്ങ് വാടിപ്പോയി. ഞാനവിടെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ നിന്നെ ഇവിടേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവന്നതാണ് എന്ന് ഷൂ മറുപടി പറയും. ഇപ്പോഴാണ് താക്കി നടന്നതെല്ലാം മനസ്സിലാവുന്നത്. അവൻ ഷൂവിനെയും കൂട്ടി സ്കൂളിലേക്ക് നടന്നു. രണ്ടുപേരുടെയും വീട് അടുത്തടുത്തായിരുന്നു. അവരെന്നും സ്കൂൾ വിട്ട് ഒരുമിച്ചാണ് വന്നിരുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു. ദാക്കി അമ്മ മാത്രമേ ഉള്ളൂ ഷൂവിനും. അവരുടെ അച്ഛൻ ബെയ്ജിങ്ങിലോ മറ്റോ ജോലി ചെയ്യുകയാണെന്ന് മാത്രമേ അവൾക്കറിയുള്ളൂ. അല്ലെങ്കിലും നമുക്ക് ഒരേ സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരോട് കുറച്ചടുപ്പം കൂടുതൽ തോന്നാറില്ലേ. സാധാരണ പോലെ അന്നും ക്ലാസ് നടക്കുകയാണ്. കുട്ടികളെല്ലാം ക്ലാസ്സിലുണ്ട്. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. വേനൽക്കാലമായതിനാൽ ചൂട് വർദ്ധിച്ചു വരികയാണ്. അടുത്ത 3 ദിവസങ്ങളിൽ വളരെയധികം ചൂട് കൂടാനിടയുണ്ടെന്നും ഈ കാലയളവിൽ സ്കൂളിന് അവധിയാണെന്നുമായിരുന്നു അനൗൺസ്മെൻറ്റ്. പിള്ളേരെല്ലാം അനൗൺസ്മെൻറ്റ് കേട്ടതും ആർത്തുല്ലസിച്ചു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. സ്കൂളിൽ പോയി മടുത്തിരിക്കുമ്പോൾ വിചാരിച്ചിരിക്കാതെ ഹോളിഡേ കിട്ടിയ ആരായാലും സന്തോഷിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കളക്ടർമാരുടെ FB പേജ് നോക്കിയിരിക്കുന്നത് പോലെയാണ്. അന്ന് പക്ഷേ അത് നോക്കാനൊന്നും ടെക്നോളജി വളർന്നിട്ടില്ലല്ലോ. എന്തായാലും പിള്ളേരെല്ലാം വീട്ടിൽ പോയി അവധി ആഘോഷിക്കാനുള്ള മൂഡിലാണ്. നമ്മുടെ ഹീറോ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് പോയി കഥ എഴുതുകയാണ്. എഴുത്തിനിടയ്ക്ക് എപ്പോഴോ അവൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. ഹീറോ കിടന്നുറങ്ങുന്നത് കണ്ട് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അവനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തെറിയും. ഉറക്കമുണർന്ന കഥ വെള്ളത്തിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയാണ്. നീന്തലറിയാത്തതുപോലെ ഈ സമയം ഷൂ അവിടെ സ്വിമ്മിംഗ് പ്രാക്ടീസിനായി ഇരിക്കുന്നുണ്ട്, കൂടെ അവളുടെ ടീംമേറ്റ്സും. ഈ സീൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഒരു കാര്യമുണ്ട്, നായകൻ വെള്ളത്തിൽ കിടന്ന് ചക്രശ്വാസം മരിക്കുന്നത് കണ്ട് ഷൂ അവന് നീന്താൻ അറിയില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവൾ പൂളിലേക്ക് എടുത്തു ചാടും. നീന്തിച്ചെന്ന് അവനെ എങ്ങനെയൊക്കെയോ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് കിടത്തും. ദാ ബോധം വന്ന് നോക്കുമ്പോൾ ഷൂവിനെ മാത്രമാണ് കാണുന്നത്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നാൽ ചെവിയിൽ വെള്ളം കയറിയതുകൊണ്ട് അവനൊന്നും കേൾക്കുന്നില്ല. ഷൂ അവനോട് ചെവിയിൽ നിന്ന് വെള്ളം കളയാൻ വേണ്ട എക്സസൈസ് കാണിച്ചു കൊടുക്കും. വെള്ളം പോയതും അവന് പഴയ പോലെ തന്നെ കേൾവി സെറ്റാവും. പക്ഷേ അവന് ഷൂവിനോട് അധികം സംസാരിക്കാൻ നാണമായതുകൊണ്ടോ എന്തോ അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോവും. ഈ സീനിൽ നായകനെ പൂളിലേക്ക് എടുത്തിട്ട ഫ്രണ്ട്സിനെയോ അവിടെ സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വന്നവരെയോ സ്വിം പ്രാക്ടീഷണറെയോ
നായകന് ബോധം വന്നപ്പോൾ കാണാനില്ല എന്നതാണ് രസകരമായ ഒരു വസ്തുത. നായകൻ എന്തായാലും ഓടിപ്പോയ സ്ഥിതിക്ക് അവിടെ അവൻ മറന്നു വെച്ച ബുക്ക് നായിക വായിക്കണമല്ലോ. അങ്ങനെ നായിക അവൻ്റെ ബുക്കെടുത്ത് അവൻ്റെ കഥ വായിക്കും. പിന്നീട് ക്ലാസ് മുറിയാണ് കാണിക്കുന്നത്. 3 ദിവസത്തെ അവധിക്ക് ശേഷം ക്ലാസ്സിലെത്തിയ ടീച്ചർ കുട്ടികൾക്ക് പരീക്ഷാ പേപ്പർ നൽകും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പേരിനൊപ്പം അവർക്ക് കിട്ടിയ മാർക്കും കൂടി വിളിച്ചു പറയും. ഇതാക്കി എപ്പോഴത്തെയും പോലെ തന്നെ നല്ല മാർക്കുണ്ട്. ഷ്യൂവും മോശമല്ല. പക്ഷെ നമ്മുടെ ലാങ് പരീക്ഷയിൽ തോറ്റു. അവനാണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ടുമില്ല. ലാങ്ങിൻ്റെ വീട് തായയുടെ വീടിനടുത്തായതുകൊണ്ട് ആൻസർ ഷീറ്റ് ടീച്ചർ അവൻ്റെ കയ്യിലേൽപ്പിച്ച് അത് ലാങ്ങിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ പറയും. അങ്ങനെ ഷ്യൂവും തായും രണ്ടുപേരും ചേർന്ന് ലാങ്ങിൻ്റെ വീട്ടിലെത്തും. അവിടെ ചെന്നപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ലാങ് വീട്ടുകാരോട് 3 ദിവസമല്ല, മറിച്ച് 5 ദിവസമാണ് സ്കൂളിന് അവധിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷ്യൂവിനെയും തായയെയും സ്കൂൾ യൂണിഫോമിൽ കണ്ടപ്പോഴാണ് അവർക്ക് കാര്യം ബോധ്യമായത്. എന്തായാലും അവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പായതിനാൽ തോറ്റ പരീക്ഷാ പേപ്പർ കാണിക്കാതെ അവരവിടെ നിന്ന് മടങ്ങും. എന്നാൽ ലാങ്ങിൻ്റെ അനിയൻ അവൻ എവിടെയുണ്ടെന്ന് ഷ്യൂവിനോട് പറയും. ഷ്യൂ തായ്ക്കൊപ്പം ലാങ്ങിനെ കാണാൻ ചെല്ലുകയാണ്. അവിടെ പക്ഷേ പതിവ് പോലെ ലാങ് ആരോടോ അടിപിടി കൂടി തല്ലുവാങ്ങുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. സുഹൃത്തിനെ ഏത് വിധേനയും രക്ഷിക്കണമെന്ന് വിചാരിച്ച് തായും അടിയിൽ കൂടെ ചേർന്നെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഷൂ തന്നെ വേണ്ടി വന്നു രക്ഷപ്പെടാൻ. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ടീമിനോട് ഇവർ കള്ളന്മാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർ തമ്മിൽ പൊരിഞ്ഞടി നടക്കുന്ന സമയം ഖദാ, ലാങ്, ഷൂ അവിടെ നിന്ന് രക്ഷപ്പെടും. ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ട മൂവരും ഒരു ബീച്ചിൽ സൈഡിൽ വന്നിരുന്ന് കോക്ക് കുടിക്കുകയാണ്. അടികൊണ്ട് നായകൻ്റെ മൂക്കിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ട്. ഷൂ അവളുടെ ടവൽ ഉപയോഗിച്ച് അതെല്ലാം തുടയ്ക്കുമ്പോൾ ദാ ഞാൻ തുടച്ചോളാം, എനിക്ക് ചെയ്യാനറിയാമെന്ന് പറയും. ഇവൻ തീരെ റൊമാൻറ്റിക്കല്ലോ. പിന്നീട് നമ്മുടെ നായകൻ അവൻ എഴുതിയ ഒരു കഥ ഷൂ പറഞ്ഞതുപോലെ തന്നെ FM-ലേക്ക് അയച്ചു കൊടുക്കും. അവൻ തൻ്റെ അമ്മയെ സഹായിക്കാനായി ഒരു ദിവസം വൈകുന്നേരം കടയിൽ വരും. അപ്പോഴാണ് FM-ലേക്ക് അയച്ച കഥ അതിൽ സംപ്രേഷണം ചെയ്യുന്നത്. ദാ അത് കേട്ടവിടെ ഇരിക്കും. മറ്റൊരിടത്ത് ഷൂവും കേൾക്കുന്നുണ്ട്. അവൻ തൻ്റെ കഥയാണ് FM-ലേക്ക് എഴുതി അയച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ ചില മാറ്റങ്ങളും ഉണ്ടായിരുന്നു. നായകന് തൻ്റെ സ്കൂളിലുള്ള ഒരു കുട്ടിയെ ഇഷ്ടമാണ്. ചെറുപ്പം മുതൽക്കേ അവർക്ക് തമ്മിലറിയാം. പക്ഷേ ഒരിക്കലാ പെൺകുട്ടിക്ക് ശാരീരികമായി ചില അസുഖങ്ങൾ പിടിപെടുകയും അവൾ മരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് കഥ. ഇത് കേട്ട് നായിക ഷൂ വളരെയധികം സങ്കടപ്പെടും. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് അവൾ അവളെ തന്നെയാണ് കരുതിയത്. അവളതൊരു കഥയായി കണ്ടില്ല. താൻ മരിച്ചു പോകുമെന്ന തരത്തിലല്ലേ അവൻ കഥ എഴുതിയത്. നുണയൻ. ഇനി അവനോട് മിണ്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ അവൾ മനസ്സിലുറപ്പിക്കും. എന്നാൽ ഇതൊന്നും അറിയാതിരിക്കുകയാണ് നമ്മുടെ നായകൻ. FM-ലെ സ്റ്റോറി വന്നതിന് പിന്നാലെ അവനൊരു മ്യൂസിക് പ്ലെയറും സമ്മാനമായി ലഭിക്കും. അത് ഷൂവിന് കൊടുക്കാനായി ഖദാ വരുമെങ്കിലും തെറ്റായ എൻഡിങ്ങിൽ നീ കഥ അവസാനിപ്പിച്ചെന്നും പറഞ്ഞ് അവളത് വാങ്ങാതെ പോവും. പാവം ഹീറോ. അതൊരു കഥയാണെങ്കിലും അവൾക്ക് വിഷമമായി കാണില്ലേ എന്ന് കരുതി സ്വയം പണിഷ്മെൻ്റ് ഏറ്റെടുത്ത് അവൻ ഗ്രൗണ്ടിൽ പോയി വെയിൽ കൊള്ളാനായി നിൽക്കുകയാണ്. അവിടെയാണ് ട്വിസ്റ്റ്. കഴിഞ്ഞ തവണ വെയിലായിരുന്നെങ്കിൽ ഇത്തവണ മഴയാണ്. തോരാ മഴയിലും നായകൻ്റെ നിൽപ്പ് കണ്ട് സഹിക്കാനാവാതെ ഷൂ അവനോട് പറയാനുള്ളത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് അവന് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പണിഷ്മെൻറ്റ് നിർത്താൻ പറയും. അവൾ തന്ന ഓഡിയോ വീട്ടിലെത്തിയ നായകൻ കേൾക്കും. എന്തായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാവുക? ആ ബുക്കിൽ നീ എഴുതിയതെല്ലാം എനിക്കിഷ്ടമായി. പക്ഷേ ഇക്കാര്യം നീ ഇല്ലാത്തത് പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതാണ് എനിക്ക് കൂടുതൽ വിഷമമായത്. ഇത് കേട്ട ഹീറോ മറ്റൊരു ഓഡിയോ തയ്യാറാക്കി അവളുടെ കയ്യിൽ പിറ്റേന്ന് കൊടുക്കും. ഞാൻ ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും അവർ പഴയ പോലെ തന്നെയാവും. വീട്ടിൽ പോകുന്നതും വരുന്നതും ഒക്കെ ഒരുമിച്ച്. അങ്ങനെ അവർ വീണ്ടും അടുത്തു തുടങ്ങും. ഇപ്പോൾ വീണ്ടും പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓഡിയോ എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കുകയാണ്. നിന്റെ കൂടെ ജീവിതാവസാനം വരെയും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. ഞാനിപ്പോൾ നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹീറോ അവർ ചെലവഴിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഓർത്തെടുത്ത് നടക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇപ്പോൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഏത് വിധേനയും ഷൂവിനെ ഇമ്പ്രസ് ചെയ്യണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഖദാ. അതിനുവേണ്ടി നീന്തൽ പഠിക്കാൻ തന്നെ അവൻ തീരുമാനിക്കും. അവിടെ വെച്ചാണ് അങ്കിൾ സാമിനെ ഖദാ പരിചയപ്പെടുന്നത്. അവരും നീന്തൽ പഠിക്കാൻ വന്നയാളാണ്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വലിയ അടുപ്പത്തിലാവും. സാം ഒരിക്കൽ തായോട് തൻ്റെ സ്ഥലത്തേക്ക് വരാൻ പറയും. അവനോട് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ഫ്യൂച്ചർ പോസ്റ്റ് ഓഫീസാണ്. ഇതൊരു സാധാരണ പോസ്റ്റ് ഓഫീസല്ലെന്നും വെറൈറ്റി ഇനമാണെന്നും സാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ലെറ്റർ 10 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ 2 അഡ്രസ്സിൽ എത്തിച്ചേരുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. താ ഇത് പിന്നീടൊരിക്കൽ ഷൂവിനോടും പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഷൂവിൻ്റെ ബർത്ത്ഡേ വന്നു. സാധാരണ കാമുകന്മാരെല്ലാം തന്നെ അവരുടെ കാമുകിക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് പതിവല്ലേ. ഇവിടെ ദാ ഷൂവിനെയും കൂട്ടി ലൈറ്റ് ഹൗസിലേക്ക് കയറി. ലൈറ്റ് ഹൗസിന് മുകളിലെത്തിയ ഷൂ താൻ തൻ്റെ ഓരോ ബർത്ത്ഡേക്കും തൻ്റെ അച്ഛൻ വരുമെന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം വന്നില്ല. അദ്ദേഹം ഒരു ശില്പിയായിരുന്നു. പണ്ട് എൻ്റെ മുഖമുള്ളൊരു ശില്പം അദ്ദേഹം ഉണ്ടാക്കി. ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനിടയ്ക്ക്
കപ്പലിൽ നിന്ന് അത് കടലിൽ പതിച്ചു. അതൊരു നശിച്ച ദിവസമായിരുന്നു. കാറ്റും കൂളും കാരണം അച്ഛൻ ആ പ്രതിമയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ദ്വീപിനടുത്തായാണ് പ്രതിമ പതിച്ചതെന്ന് മാത്രം അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലായിരുന്നത്രേ ആ പ്രതിമ. എന്തൊരു പ്രതിഭയാണല്ലേ! ഭാവിയിലുള്ള സ്വന്തം മകളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ശില്പമാക്കി മാറ്റിയ മനുഷ്യൻ. പക്ഷെ അത് കാണാൻ നമ്മുടെ ഹീറോയിന് ഭാഗ്യമില്ലാതെ പോയല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായകന് ഷ്യൂവിൻ്റെ ഈ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് തോന്നും. അതിനായി അവൻ ലാങ്ങിനെ ഒരു അധ്യാപകൻ്റെ വേഷം കെട്ടിക്കും. ഷ്യൂവിൻ്റെ അമ്മയോട് ലാങ് താൻ പുതിയ സ്റ്റാഫാണെന്നും കുട്ടികളെയെല്ലാം അവധി ആഘോഷിക്കാനായി ഒരു ട്രിപ്പ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അറിയിക്കും. അതിൽ നിങ്ങളുടെ മകൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുകയാണ്, അവൾ കൂടി വരണമെന്നും ലാങ് പറയും. എന്നാൽ ആദ്യമൊന്നും ഷ്യൂവിൻ്റെ അമ്മ സമ്മതിക്കില്ല. ഇത്രയും പ്രായം കുറഞ്ഞൊരു അധ്യാപകനോ? ഇയാൾ അധ്യാപകൻ തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയമൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. പക്ഷെ അവരത് പ്രകടമാക്കുന്നില്ല. അങ്ങനെ ഈ അധ്യാപകൻ്റെ വേഷത്തിലുള്ള ലാങ് നിർബന്ധം പിടിക്കുമ്പോൾ ഷ്യൂവിൻ്റെ അമ്മ അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയും. ആര് കേൾക്കാൻ! അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളെല്ലാം നോക്കാമെന്നായി ലാങ്. എന്നാ ശരിയെന്ന് അവസാന നിമിഷം അമ്മ സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ഷ്യൂവിൻ്റെ അമ്മ സമ്മതിക്കുകയും അവർ രണ്ടുപേരുമായി അച്ഛനെ കാണാൻ ട്രെയിനിൽ പുറപ്പെടുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് കാമുകനും കാമുകിയും കൂടി ഒളിച്ചോടുന്നത് പോലെയാണ് അവരുടെ യാത്ര. പക്ഷേ ഇവിടെ അച്ഛനെ കണ്ടെത്തണമെന്ന മോഹമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തും. ഒരുവിധം ഷ്യൂവിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലം അവർ കണ്ടെത്തും. അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായി അവർ അവിടുത്തെ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ അന്വേഷിക്കും. അദ്ദേഹം ഞങ്ങളുടെ ഡയറക്ടറാണ്, ഇന്ന് പക്ഷേ ലീവിലാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് എന്തോ അസുഖമായതിനാൽ ഇന്ന് വന്നില്ല. ഇങ്ങനെയാണ് സെക്യൂരിറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വയ്യെന്നോ? എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്നായി ഷ്യൂ. ഇതും പറഞ്ഞ് അവൾ നടക്കുകയാണ്. അങ്ങനെ അവരൊരു പാർക്ക് പോലുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് ഷൂവിൻ്റെ അച്ഛനും രണ്ടാം ഭാര്യയും മകളും കാറിൽ വന്നിറങ്ങുന്നത് ഷൂ കാണും. സ്വാഭാവികമായിട്ടും അവൾ അസ്വസ്ഥയാവും. എന്തൊക്കെയോ പറഞ്ഞ് ദാ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവർ രണ്ടുപേരും കൂടി ലാങ്ങിൻ്റെ അച്ഛൻ്റെ ഒരു റിസോർട്ടിലേക്ക് പോകും. യാത്ര തിരിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ ഈ വീടിൻ്റെ കീയും മറ്റു ഡീറ്റെയിൽസും ദായയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അവർ അന്ന് രാത്രി അവിടെ തങ്ങും. തൻ്റെ അമ്മ തന്നെ എത്ര നന്നായി നോക്കുന്നുണ്ടെന്നും ഇപ്പോൾ ഇങ്ങോട്ട് വന്ന കാര്യം പോലും താൻ അമ്മയോട് പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് ഷ്യൂ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ നായകൻ ഓരോന്നും പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിറ്റേന്ന് പക്ഷേ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും. നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപായി ഷ്യൂ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് തൻ്റെ അച്ഛനെ വിളിക്കും. നിങ്ങളെ കാത്ത് ഞാനും അമ്മയും ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, നിങ്ങളിതുവരെ വന്നില്ലല്ലോ. പുതിയ ഭാര്യയും കുട്ടിയും കൂട്ടിയുള്ള ജീവിതത്തിലായിരിക്കുമല്ലേ എന്നൊക്കെ അവൾ ചോദിക്കും. ഇതിനിടയിൽ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരികയും അവൾ ബോധം കെട്ട് താഴെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദാ വേഗം തന്നെ അവളെയും എടുത്ത് ക്ലിനിക്കിൽ പോയി എല്ലാം ശരിയാക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി അവൻ നാട്ടിലേക്ക് തിരിക്കും. വീട്ടിൽ അമ്മയോടും അച്ഛനോടൊക്കെ പറയാതെ ട്രിപ്പ് പോയി എന്തെങ്കിലും മേടാകൂടത്തിൽ ചെന്ന് ചാടിയ നമ്മളാണെങ്കിലും വീട്ടിൽ പറയില്ലല്ലോ. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യങ്ങളും അവർ ഷൂവിൻ്റെ അമ്മയോട് പറയില്ല. ഷൂവിനാണെങ്കിൽ ദിവസം ചെല്ലുംതോറും ബോഡി വീക്കായി വരും. അങ്ങനെ അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ മാത്രമാണ് നമ്മുടെ നായകൻ അന്ന് ട്രിപ്പ് പോയത് അച്ഛനെ കാണാനായിരുന്നുവെന്നും അവിടെ വെച്ച് ഷ്യൂവിന് വയ്യാതായ കാര്യമൊക്കെ പറയുന്നത്. നിങ്ങൾ ഷ്യൂവിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എന്താണ് ഇതുവരെ ഒന്നും തെളിച്ച് പറയാത്തതെന്ന് ദാ ഷ്യൂവിൻ്റെ അമ്മയോട് ചോദിക്കും. അവൾക്ക് അനീമിയാണെന്നും ഇപ്പോൾ സിറ്റുവേഷൻ മോശമാണെന്നും പറഞ്ഞ് അമ്മ കരയുകയാണ്. ഷ്യൂവിന് ലൂക്കീമിയാണ്. ക്ലാസ്സിൽ അവളിപ്പോൾ വരാറില്ല. അവളില്ലാതെ ഹീറോക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുന്നുമില്ല. എന്നും അവളെ കാണാനായി അവൻ ഹോസ്പിറ്റലിലെത്തും. തൻ്റെ ബോൺമാരോ അവൾക്ക് മാച്ചാകുമോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പലതവണ ഡോക്ടർമാർ അവനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഏതു വിധേനയും അവളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് അവൻ ഇപ്പോഴുള്ള ഒരേ ഒരു ആഗ്രഹം. ഓരോ ദിവസം കഴിയുന്തോറും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാനായിക. അവസാന നിമിഷങ്ങൾ സന്തോഷകരമാക്കാൻ അവനും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സംസാരിച്ച് ഷ്യൂവിൻ്റെ അച്ഛനെ അവർ ഹോസ്പിറ്റലിലെത്തിക്കും. അപ്പോൾ ഷ്യൂ വളരെ സന്തോഷിക്കും. കാരണം വർഷങ്ങളായി മിണ്ടാതെ കാണാതെ ഇരുന്നൊരാളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അവൾ ഒരുപാട് നേരം അവളുടെ അച്ഛനോട് സംസാരിക്കും. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബോൺമേരോ അവൾക്ക് ചേരില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഷ്യൂ ആവശ്യമായിക്കൊണ്ടേയിരുന്നു. ഷ്യൂവിൻ്റെ കാര്യങ്ങൾ പറയാനായി അവൻ സാമിനെ പോയി കാണുകയുണ്ടായി. നമ്മളെ ഫ്യൂച്ചർ പോസ്റ്റ് ഓഫീസിൻ്റെ ആളായ സാമിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ഹോസ്പിറ്റലെത്തിയ ഹീറോയോട് ഷ്യൂ അതേ പേരിൽ അടുത്ത റൂമിലൊരു പെൺകുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തും. ബോൺമേരോ ട്രാൻസ്പ്ലാന്റിന് ആരെയും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ അവർ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇന്നുള്ള പോലെ സോഷ്യൽ മീഡിയയൊക്കെ അന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു പോകും. ഇപ്പോഴത്തെ അവസ്ഥ ക്ലാസ്സിലിരിക്കാൻ നമ്മുടെ കഥാനായകന് പറ്റുന്നില്ല. കാരണം അവിടെ ഷ്യൂ ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാസ്സിൽ ഷ്യൂവിൻ്റെ സീറ്റിൽ മറ്റൊരു പെൺകുട്ടി വന്നിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ദാ കാണും. അവളവിടെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട് നമ്മുടെ കഥാനായകൻ ദേഷ്യത്തോടെ അവളോട് വഴക്കിടും. എന്നിട്ട് അവളോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടും. ഒന്ന് നോക്കണേ, അവളെക്കുറിച്ച് ഓർത്ത് നീറി നീറി കഴിയുകയാണ് പാവം നമ്മുടെ കഥ.
അങ്ങനെ ലാങ് അവനെയും കൂട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് അവനെ ഉപദേശിക്കും. അപ്പോൾ കഥാ പറയും, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, അവളുടെ സീറ്റിൽ വേറൊരാൾ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനെ അവൻ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഷൂവിനെ കാണാൻ വേണ്ടി പോകും. പിറ്റേന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് ഷൂവിനോട് അവൻ പറയും. അങ്ങനെ പിറ്റേ ദിവസം അവർ കടലിലേക്ക് പോവുകയാണ്. കപ്പലിൽ ഷൂവിൻ്റെ അച്ഛനും കൂടെയുണ്ട്. അവിടെ ആ നടുക്കടലിൽ വെച്ച് ഷൂ ഒരു കാര്യം ഹീറോയോട് പറയും. ഇനി എനിക്ക് എത്ര നാൾ ബാക്കിയുണ്ടെന്ന് അറിയില്ല, ഞാൻ പോയ നീ ആത്മഹത്യയൊന്നും ചെയ്യരുത്, കുറേ കാലം ജീവിക്കണം. ഇത് പറഞ്ഞ് രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. ചെറുപ്പം മുതലേ കണ്ടു വളർന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, ഇപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ അവളില്ലാതായ എന്ത് സംഭവിക്കും? പേടിച്ച പോലെ തന്നെ ഷൂ അങ്ങനെ മരണത്തിന് കീഴടങ്ങും. കഥാ തീർത്തും ഒറ്റപ്പെടും. അവൻ സാമിനടുത്തെത്തും. എന്നിട്ട് പറയും, എനിക്ക് മരിക്കണം, ഷൂ ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ സാം പറയും, അങ്ങനെ മരിക്കാൻ വരട്ടെ, ഷൂ മരിച്ച നീ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയത് കൊണ്ടാവണം. അവൾ നിനക്കായി ഒരു കാര്യം എടുത്തു വെച്ചിട്ടുണ്ട്, നിന്നോട് പറയാനായി ഒരു റെക്കോർഡ്. അത് പക്ഷേ 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. അത് കിട്ടണമെങ്കിൽ നീ ജീവിച്ചിരുന്നേ മതിയാവൂ. സോ നിന്റെ മുന്നിൽ 10 വർഷം ഇനിയുമുണ്ട്. അവൾക്ക് അവസാനമായി നിന്നോട് പറയാനുള്ളത് എന്തായിരിക്കുമെന്ന് നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ 10 വർഷം നീ കാത്തിരുന്നേ മതിയാവൂ. നിന്റെ അന്നത്തെ അഡ്രസ്സിൽ ഈ റെക്കോർഡുകൾ വന്നെത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആ 10 വർഷം കഴിഞ്ഞു. നായകനെ തേടി ഷൂ അയച്ച കൊറിയർ എത്തി. എന്തായാലും ഇവിടെ നായകൻ തന്റെ മരിച്ചുപോയ കാമുകിയുടെ വാക്കുകൾ കേൾക്കാനായി മരിക്കാതെ 10 വർഷം കാത്തിരുന്നു. ഇതേപോലെ തന്നെ ഷൂ എന്ന പേരിലുള്ള മറ്റേ പെൺകുട്ടിക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ട്. പണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. താൻ മരിക്കുമെന്ന് ലൂക്കീമിയ ബാധിച്ച ഷൂവിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ തന്റെ കണ്ണ് മറ്റേ പെൺകുട്ടിക്ക് നൽകി. അവൾ വിചാരിച്ചതുപോലെ തന്നെ ആ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. എന്നിട്ടവൾ ആ പെൺകുട്ടിയോട് 10 വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ ഫ്രണ്ട്സിനെ പോയി കാണണമെന്ന് ഓഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. തനിക്ക് കണ്ണുകൾ നൽകിയവരുടെ സുഹൃത്തുക്കളെ കാണുക എന്നതൊരു വലിയ കാര്യമല്ലേ? ഇത് വിചാരിച്ച് അവൾ ഷൂവിന്റെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് വരുന്നത്. ഈ സമയം താ പണ്ട് ഷൂ പറഞ്ഞ കാര്യം നിറവേറ്റാനായി പോവും. അവളുടെ അച്ഛൻ ഒരു ദ്വീപിനടുത്ത് ഒരു പ്രതിമ ഇട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? കടൽക്ഷോഭത്തിൽ പെട്ടുപോയത് ഷൂവിനെ പോലെ തന്നെയായിരുന്നു ആ പ്രതിമയും. ലാങ്ങും കഥായും ചേർന്ന് കടലിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ എത്തി അവൻ സ്വിമ്മിംഗ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് കടലിലേക്ക് ചാടി അടുത്തിട്ടെല്ലാം നോക്കുകയാണ്. ഷൂവിന്റെ പ്രതിമ അവിടെയൊന്നും കാണാനില്ല. ഒടുവിൽ അവളുടെ പ്രതിമ കണ്ടെത്തിയപ്പോഴാവട്ടെ കടലിനടിയിൽ ഭൂമിക്കുലുക്കം പോലെ എന്തോ ഒന്നുണ്ടാവുന്നു. ഇതിനിടയിൽ താ ലാങ്ങുമായുള്ള കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. കടലിനടിയിലെ ഷൂവിനെ കണ്ട് അവൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അവിടേക്ക് സ്വപ്നം പോലെ ഷൂ കടന്നുവരും. നിന്റെ ജീവിതം സന്തോഷമായിരിക്കണമെന്നും നിനക്കയച്ച 10 ഓഡിയോയിൽ 10 വർഷം കഴിഞ്ഞ് നീ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണങ്ങളുമുണ്ടെന്ന് അവൾ അവനോട് പറയും. നിന്റെ പുതിയ ജീവിതം ഇവിടെ നിന്നും ആരംഭിക്കണമെന്നും അവൾ അവനോടായി പറയും. കടലിൽ നിന്ന് രക്ഷപ്പെട്ട താൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോവില്ലെന്നും എനിക്ക് വേണ്ടി പുതിയ ജീവിതം തുടങ്ങാൻ ഷൂ പറഞ്ഞുവെന്നും ലാങ്ങിനോട് വ്യക്തമാക്കും. അവർ തിരികെ കരയ്ക്ക് വരുമ്പോൾ അവിടെ കണ്ണു ലഭിച്ച ഷൂ നിൽക്കുന്നത് കാണും. അങ്ങനെ ഷൂവും തായും തമ്മിൽ കണ്ടുമുട്ടുന്നതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കിടലൻ സിനിമയുടെ വിശേഷങ്ങളുമായി ഉടനെ വരാം. ബൈ ഫ്രം റോഷാക്ക്.